തിരിച്ചു നടക്കാൻ നമ്മുടെ പാദങ്ങളിൽ ഒരു അജ്ഞാത ശക്തി കുടിയേറിയ അനുഭവം നമുക്കുണ്ടായി. ആരാണവൾ? അറിയില്ല. അടിയന്റെ ബന്ധനം അവൾ അഴിക്കുകയായിരുന്നില്ല, സ്വയം അഴിഞ്ഞ് മാറപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിൽ അവൾ സാധാരണ പെൺപടയാളി ഒന്നുമല്ല തിരുമനസെ. അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, നന്ദി പറയണം, ഉപഹാരങ്ങളും നൽകണം. അരുത് തിരുമനസെ, അന്വേഷിക്കാൻ വരട്ടെ. വരുന്ന വഴിക്ക് അടിയൻ മണികണ്ഠകുമാറിനെ കണ്ടിരുന്നു. മണികണ്ഠകുമാറിനെ കണ്ടിരുന്നു? അയൽദേശത്ത് യാത്ര പുറപ്പെട്ടു പോയ കുമാരനെ എങ്ങനെ കാണാൻ? അതും അറിയില്ല. അങ്ങനെ ഒരു പെൺപടയാളി വന്ന കാര്യം മറക്കണമെന്നും അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊന്നും വേണ്ടെന്നും കുമാരൻ പറഞ്ഞിരുന്നു. എങ്കിൽ ഒട്ടും സംശയിക്കേണ്ട തിരുമനസെ, കുമാരൻ ഇടയ്ക്കിടെ ചില ദിവ്യസിദ്ധികളൊക്കെ കാട്ടാറുണ്ടല്ലോ. ആ പെൺപടയാളി കുമാരന്റെ മായിക സൃഷ്ടി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ സന്ദേഹമൊന്നും വേണ്ട തിരുമനസ്. ദൂരയാത്രയിലായിരിക്കുമ്പോഴും കുമാരന്റെ പിൻകണ്ണ് പന്തളത്തേക്ക് തുറന്നു പിടിച്ചിരിക്കും. പന്തളത്തിന്റെ മാനാഭിമാനങ്ങൾ മഹിഷി ബന്ധനത്തിൽ കുരുങ്ങിക്കിടക്കാൻ കുമാരൻ അനുവദിക്കില്ല. സർവ കണക്കുകൂട്ടലും തെറ്റിയല്ലോ. സേനാധിപൻ മോചിതനായി വന്നിരിക്കുന്നു. അവന്റെ തലയെടുക്കാൻ ഒരു പുലിഗർജനം തടസ്സമായി. പുലി അവനെ കൊന്നതുമില്ല. എന്റെ കൊലപാതക ശ്രമം അവൻ രാജാവിനോട് വെളിപ്പെടുത്തിയാൽ ഞാൻ കഥാവശേഷനായത് തന്നെ. രഹസ്യം വെളിപ്പെടുത്തും മുമ്പ് സേനാധിപന്റെ കഥ കഴിഞ്ഞിരിക്കണം. സേനാധിപൻ നിരായുധനാണ്, സൗകര്യത്തിന് കഥ കഴിക്കാൻ വന്നു നിൽക്കുന്നു. കഥ കഴിക്കാം. കുമാരവർമ്മൻ, ഉപദ്രവിക്കരുത്, എന്റെ അവിവേകം പൊറുക്കണം. ബന്ധിക്കപ്പെട്ടവന്റെ തലയെടുക്കാൻ ശ്രമിച്ച ശിഖണ്ഡി ജന്മം. പാണ്ഡ്യരാജനയച്ച മധുരയിലെ സിംഹമാണ് ഞാൻ. ഞാൻ മന്ത്രിയുടെ ജീവൻ എടുക്കാൻ പോവുകയാണ്. അരുത് വർമ്മേ, അരുത്, മാപ്പ് തരണം. ഇല്ല, മാപ്പില്ല. സിംഹം കൊല ചെയ്യുന്നത് മാംസം ഭക്ഷിക്കാനാണ്. മലീമസമായ മന്ത്രിയുടെ മാംസം നായകൾ പോലും ഭക്ഷിക്കില്ല. വെട്ടി നുറുക്കി കടലിൽ വലിച്ചെറിഞ്ഞ്. പ്രാണൻ നിലനിർത്താൻ ശത്രുവിന്റെ പാദങ്ങൾ പോലും നക്കിത്തുടയ്ക്കുന്ന വൃത്തികെട്ട മനുഷ്യ ജന്മം. മണികണ്ഠകുമാരന്റെ വാക്കിനെ മാനിച്ച് വെറുതെ വിടുന്നു. സൂക്ഷിച്ചോ, മധുരൈ സിംഹം ഇനി സടകുടഞ്ഞ് എഴുന്നേറ്റാൽ മന്ത്രിയുടെ മരണത്തിൽ തന്നെ കലാശിച്ചിരിക്കും.
ശശി, കുറെ നേരമായല്ലോ ആലോചനയിലാണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ആലോചിക്കുന്നത്? സേനാധിപനെ മോചിപ്പിച്ച ആ പെൺപടയാളി, അവളാണ് എന്റെ ചിന്താ വിഷയം. ആരാണവൾ? അവൾ ആരാണെന്ന് ആര്യപുത്രന് മനസ്സിലായോ? അത് പിന്നെ കളരി അഭ്യാസമൊക്കെ പഠിച്ച ഏതോ ഒരു പെൺപടയാളി, രാജകുടുംബത്തോട് കടുത്ത കൂറുള്ളവളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സേനാധിപനെ മോചിപ്പിച്ചത്. അവളൊരു സാധാരണ പെൺപടയാളിയൊന്നുമല്ല. എന്ത് ശക്തിയാണ് അവൾക്കുള്ളത്? എന്റെ ദേഹത്തൊന്ന് കൈവച്ചതേയുള്ളൂ, ഞാൻ പിന്നോക്കം മലച്ചു പോയില്ലേ? തക്ക സമയത്ത് ആര്യപുത്രൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിലം പതിച്ചു പോയേനെ. ആര്യപുത്രൻ നിലം പതിക്കാതെ താങ്ങി നിർത്താൻ എപ്പോഴും ഈ ആര്യപുത്രൻ പിന്നിലുണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? എന്നെ ബന്ധിക്കാനുള്ള ശക്തി നിനക്കില്ല. ധർമ്മിഷ്ഠനും നീതിമാനുമായ പന്തള രാജന്റെ സേനാധിപനെ ബന്ധിക്കാൻ ധൈര്യപ്പെട്ട നിന്റെ ഊറ്റം ഞാൻ അടക്കുന്നു. നിന്റെ നാശം എന്റെ പുത്രന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അതിനിനി ഏറെക്കാലം വേണ്ടിവരില്ല എന്ന് ഓർമ്മയിരിക്കട്ടെ. മഹിഷി, നീ എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത്? ആ പെൺപടയാളിയുടെ പുത്രന്റെ കൈകൊണ്ടായിരിക്കും എന്റെ നാശമെന്നല്ലേ അവൾ ഗർജിച്ചത്? മഹിഷിയെ കൊല്ലാൻ തക്ക പ്രാപ്തിയുള്ള ഒരു പുത്രനെ പ്രസവിച്ച അവൾ ആരാണ്? ആരാണ് അവളുടെ പുത്രൻ? അവളുടെ രൂപവും ഭീഷണിയും എന്നെ വല്ലാതെ വേട്ടയാടുന്നു. എനിക്കവളെ കണ്ടുപിടിക്കണം. അവളുടെ പുത്രനെയും എനിക്ക് കാണണം. കണ്ടുപിടിച്ചിരിക്കും. പ്രിയെ, നിന്നെപ്പോലെ അവധേയും അജയ്യയുമായ ഒരു സ്ത്രീക്ക് ചേർന്നതല്ല ഈ രോഷപ്രകടനവും ഭയാശങ്കകളുമൊക്കെ. വെറുതെ വീമ്പിളക്കിയ ഒരു സ്ത്രീയെക്കുറിച്ച് ഓർത്ത് സമനില തെറ്റിയവളെ പോലെ പെരുമാറുന്നത് നിനക്ക് ഒട്ടും ഭൂഷണമല്ല മഹിഷി. മൃത്യുഭയം ഉപേക്ഷിച്ച് ശാന്തസ്വരൂപിണിയായാലും മഹിഷി അവധിയാണെന്ന നിന്റെ വിശ്വാസത്തെ മനസ്സിൽ കൂടുതൽ ബലപ്പെടുത്തിയാലും വിശ്രമിച്ചാലും സേനാധിപനെ ദേവി ബന്ധന വിമുക്തനാക്കിയതോടെ മഹിഷിയുടെ കോപവും ധാർഷ്ട്യവും വർദ്ധിച്ചിരിക്കുകയാണ്. തന്നെ അമർച്ച ചെയ്ത പെൺപടയാളിയുടെ രൂപം മഹിഷിയുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. പന്തളം കൊട്ടാരത്തെ അപമാനത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് നാം. ബന്ധിതനായ സേനാധിപനെ വധിക്കാൻ ശ്രമിച്ച മന്ത്രിയാണ് ഇപ്പോൾ ശരിക്കും പരിങ്ങലിലായിരിക്കുന്നത്. സേനാധിപനെ കൊട്ടാരത്തിൽ നിന്നും നിഷ്കാസിതനാക്കാനുള്ള മന്ത്രി തന്ത്രങ്ങൾ ഇനി കൊട്ടാരത്തിൽ അരങ്ങേറാൻ പോകുന്നു.
മന്ത്രിയുടെ രാജ്യദ്രോഹ തന്ത്രങ്ങൾ പലതവണ മനസ്സിലാക്കിയവരാണ് മഹാരാജനും മണികണ്ഠനും. മന്ത്രിയെ ശിക്ഷിക്കാൻ വിധി തടസ്സം നിൽക്കുന്നുവെങ്കിൽ കുമാരന്റെ താരക ബ്രഹ്മരൂപം കാട്ടി മന്ത്രിയെ ഒന്ന് തിരുത്തുകയെങ്കിലും ചെയ്തുകൂടെ? കുടില തന്ത്രങ്ങൾ കാട്ടി അടിക്കടി പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും വീണ്ടും ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുക എന്നതും മന്ത്രിയുടെ ജീവിത നിയോഗമാണ്. അവതാര ഉദ്ദേശ്യം നിർവഹിച്ച് കുമാരൻ കൊട്ടാരം വിടുന്നതുവരെ മന്ത്രി ആ നിലയിൽ തുടരുക തന്നെ ചെയ്യും. അധികാര ദുർമോഹത്തിന്റെ മൂർത്തി രൂപമായി മന്ത്രി ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യും. ഇനി പറയുന്ന കാര്യങ്ങൾ പുറത്താരും അറിയരുത്. കുമാരവർമ്മനെ പുകച്ചു പുറത്തു ചാടിക്കാൻ പറ്റിയൊരവസരം വന്നിരിക്കുകയാണ്. സഭാംഗങ്ങളെല്ലാം മന്ത്രിയുടെ പക്ഷത്ത് നിന്ന് ഒരേ മനസ്സോടെ ഒരേ സ്വരത്തിൽ സേനാധിപനെതിരെ പ്രതികരിച്ചിരിക്കണം. പാണ്ഡ്യ നാട്ടിൽ നിന്ന് വന്ന സിംഹം പന്തള രാജ്യത്തു നിന്നും മൂഷിക കുട്ടിയായി കെട്ടുകെട്ടിയിരിക്കണം. ദാ സമ്മതിച്ചോ? അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. എന്താ കാര്യം? മഹാരാജാവിന്റെ മനസാക്ഷി സൂക്ഷിക്കുകാരനായി മാറിയിരിക്കുകയാണ് ആ സേനാധിപൻ. മണികണ്ഠകുമാരനും സേനാധിപനോട് വളരെ കൂറുണ്ട് മന്ത്രി. അയാളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പ്രയാസമാണ്. ഒത്തുപിടിച്ച മലയും പോരുമെന്നാണ്. വെറുതെ കിടന്ന് ഒത്തുപിടിച്ചിട്ട് എന്താ കാര്യം? സേനാധിപനെ മാറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്കെന്താ പ്രത്യേകിച്ച് നേട്ടം? നേട്ടമുണ്ട്. എന്നോടൊപ്പം നിന്നാൽ നിങ്ങളിപ്പോ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി തുക ഞാൻ വാങ്ങി തന്നിരിക്കും. നല്ല മറ്റു ചില ആനുകൂല്യങ്ങളും ഇതാ. അങ്ങനെ പ്രതിഫലവും ആനുകൂല്യങ്ങളും കൂട്ടുമെങ്കിൽ ഞാൻ മന്ത്രിയുടെ പക്ഷത്ത് നിൽക്കാം. എനിക്കും സമ്മതം. പന്തള രാജ്യത്തിന്റെ സ്വത്തായ മണ്ഡപം മഹിഷി എന്ന് പേരായ ഒരു സ്ത്രീ കയ്യേറിയെന്നും അവളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി പോയ കൊട്ടാരം സേനാധിപൻ അവളുടെ ബന്ധനത്തിനായിരുന്നു എന്നുമുള്ള വാർത്ത പന്തളമാകെ പടർന്നു കഴിഞ്ഞു. പന്തളം ഭരിക്കാൻ രാജാവുമില്ല, ശത്രുക്കളെ പ്രതിരോധിക്കാൻ സേനാധിപനുമില്ല എന്നാണ് പ്രജകളുടെ പരക്കെയുള്ള അഭിപ്രായം. ഈ അഭിപ്രായം മാറ്റിയെടുത്ത് രാജസ്ഥാനത്തിന്റെ അന്തസ്സ് നിലനിർത്തണമെന്ന് അടിയൻ ബോധിപ്പിച്ചുകൊള്ളുന്നു. ശത്രുവായ ഒരു സ്ത്രീയെ പോലും പരാജയപ്പെടുത്താൻ കഴിവില്ലാത്ത ഒരു സേനാധിപനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കണമെന്നാണ് അടിയന്റെ അഭിപ്രായം. മധുരയിൽ നിന്നും അങ്ങയുടെ ബന്ധുവായ പാണ്ഡ്യരാജൻ അയച്ച സേനാധിപൻ എന്ന പരിഗണന ഇനി വച്ചു പുലർത്തേണ്ടതില്ല മഹാരാജൻ. കുമാരവർമ്മനെ സ്ഥാനഭ്രഷ്ടനാക്കുമാറാകണം. എന്താ മന്ത്രിയുടെ അഭിപ്രായം? അത് തന്നെയാണോ? അടിയന്റെ മാത്രമല്ല മുഴുവൻ സഭാവാസികളുടെയും നിലപാട് അത് തന്നെയാണ്. പുതിയ സേനാധിപൻ വരണമെന്ന അഭിപ്രായം പ്രജകൾക്കിടയിലും ശക്തിപ്പെട്ടിട്ടുണ്ട് പ്രഭു. മന്ത്രിയും സഭാംഗങ്ങളും പ്രജകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനൊരു അഭിപ്രായ സ്വരൂപീകരണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ പ്രജകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. പക്ഷെ കൊട്ടാരത്തിലെ പണിക്കാർ പന്തളത്തിലെ വിവിധ നാടുകളിൽ നിന്നുള്ളവരാണല്ലോ മഹാരാജൻ. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്താൽ മൊത്തത്തിലുള്ള ജനവികാരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രജകളുടെ വികാരം സേനാധിപനെതിരാണെങ്കിൽ അയാളെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക തന്നെ വേണം.
സേനാധിപനെ മാറ്റാൻ തക്ക ഒരു വൈകല്യവും സേനാധിപന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ സേനാധിപന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. എന്താ തിരുമനസിന്റെ ഹിതം പോലെ? ആരവിടെ? സേനാധിപനോട് വരാൻ പറയൂ. കൽപ്പന പോലെ നീതിമാനായ സേനാധിപന് അയോഗ്യതയുടെ ശരശയ്യ ഒരുക്കുകയാണ് മന്ത്രിയും സഭാംഗങ്ങളും. അതിന്റെ പൊരുൾ ഭഗവാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അരുളി ചെയ്താൽ അധികാര ദുർമോഹമാണ് അതിലടങ്ങിയിരിക്കുന്ന സത്യം. അധികാര ദുർമോഹത്തിന്റെ സന്തതിയാണ് അഭിപ്രായ വ്യത്യാസം. ഭൂരിപക്ഷം അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കുന്നത് വ്യക്തിവൈരാഗ്യത്തിൽ നിന്നായിരിക്കും. പിന്നെ അനന്തര നീക്കം പ്രതിയോഗിയെ സ്ഥാനഭ്രഷ്ടനാക്കാനായിരിക്കും. വലിയ വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് സഹപ്രവർത്തകരുടെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗീയ ചേരിതിരിവും സൃഷ്ടിച്ചെടുക്കും. ഒരു കൊച്ചു നാട്ടുരാജ്യമായ പന്തളത്തിൽ സംഭവിക്കാൻ പോകുന്നതും അതാണല്ലോ ദേവ. അതെ, അധികാരസ്ഥാനം എവിടെയുണ്ടോ അതിനു ചുറ്റും ഒരു ദൂഷിത വലയവും ഉണ്ടായിരിക്കും. ധർമ്മപക്ഷക്കാർക്ക് ഒരു വലയം സൃഷ്ടിക്കാനുള്ള അംഗസംഖ്യ പോലും ഉണ്ടാവുകയുമില്ല. സേനാധിപന്റെ കാര്യത്തിൽ മഹാരാജൻ എവിടെ നിൽക്കുമെന്നാണ് നമ്മുടെ ആശങ്ക. ഭരണാധിപൻ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ സേനാധിപനെതിരായ ഒരു നിലപാടായിരിക്കും രാജാവിന് കൈക്കൊള്ളേണ്ടി വരിക. അപ്പോൾ സേനാധിപൻ സ്ഥാനഭ്രഷ്ടനാകുമെന്നാണോ? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നല്ലേ നമ്മുടെ ഗീതാവാക്യം. നാരായണൻ, സേനാധിപന്റെ കാര്യം കാത്തിരുന്ന് കാണുക തന്നെ. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ച് താങ്കളെ സേനാധിപ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയിരിക്കുന്നു.